യെസ് റിജി, മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്നല്ല, കാശുള്ള ആർക്കും വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, അതിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല. പക്ഷെ നേരത്തെ സന്ദീപ് ചോദിച്ചതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക്, ഈ എക്സാ ലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് എങ്ങനെ എസ് എൻ സി ലാവലിനും അതുപോലെ പി ഡബ്ല്യു സിയും കോടികൾ അവിടേക്ക് അയച്ചു എന്നുള്ളതല്ലേ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടതാ? ബി ജെ പിയുടെ നേതാവാണ്, അദ്ദേഹത്തിന്റെ പിതാവ് പി സി ജോർജ് ബി ജെ പിയുടെ ഒരു നേതൃനിരയിലുള്ള പിന്നെ രണ്ട് വ്യക്തികളാണ്. ബി ജെ പിക്ക് പോലും അപമാനമായിരിക്കുന്ന ഒരു നാണക്കേട് തോന്നിയിട്ട് ആരോടെന്ന് അദ്ദേഹം പുറത്തു കൊണ്ടിരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപ് ആയിട്ട് ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം സാധാരണ രീതിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഒരു ആരോപണമായിട്ട് മുന്നിൽ വരുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരു തുണ്ടുകടലാസിനെ കാണിക്കുക എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ, ജെ എൻ ഡി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ സാന്നിധ്യം നടത്തിയ ഈ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, തെളിവുകളൊന്നും എനിക്കിത് ഹാജരാക്കാൻ പറ്റത്തില്ല, അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ രീതിയിൽ പത്രസമ്മ കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും സാധിക്കും വെറുതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ. ഒറ്റയടിക്ക് മൂന്ന് പിന്നെ അമ്പട്ടുകൾ അദ്ദേഹം പൊട്ടിച്ചത്, പക്ഷെ ടി ടി പി അതായത് ഒന്ന് രാവിലെ ഒന്ന് നമ്മുടെ പിന്നെ പണം കടയെടുപ്പ് എടുത്തതായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങള്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന കൺസൾട്ടൻസി, ഇന്റർനാഷണൽ കൺസൾട്ടിയെ കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനിലിനോട്. ഒറ്റ കാര്യത്തിന് ഉറോട് പറഞ്ഞാൽ 1995 ആണ് ഈ കരാറിന്റെ ഓഗസ്റ്റ് 10 ഈ ലാവലിംഗ് കരാറിന്റെ പ്രാഥമിക കരാറിൽ ഏർപ്പെടുന്നത്. അന്ന് മന്ത്രി ജി കാർത്തികനായിരുന്നു. തൊട്ടടുത്ത വർഷം 1996 ഫെബ്രുവരി മാസത്തിൽ അതിന്റെ അന്തിമ കരാർ ഇട്ടു. ഇപ്പൊ 28-29 വർഷമായി നടന്നിട്ട്. അതിനുശേഷം വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ പറയുന്ന പിന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാകുന്നത്. 2.5 അദ്ദേഹം മന്ത്രിയായിരുന്നുള്ളൂ. ബാക്കി അതിനുശേഷം ചടയം ഗോവിന്ദന്റെ മരണത്തോടനുബന്ധിച്ച് വീണ്ടും അദ്ദേഹം സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആവുകയായത്. ഈ 2.5 ശേഷവും അതിനു മുമ്പും ഏതാണ്ട് 5 കാലയളവിലാണ്, വൈദ്യുതി മന്ത്രിമാരുടെ കാലയളവിലാണ് ഈ പറയുന്ന ഈ പിന്നെ ലാവലിൻ എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന ഈ വൈദ്യുതി നിലയങ്ങളുടെ മെയിൻ്റനൻസ് പൂർത്തീകരിക്കുന്നത്. ഇപ്പൊ തന്നെയല്ല, അതിനുശേഷം വന്ന പിന്നെ എ കെ എന്നിന്റെ മന്ത്രിസഭയുടെ കാലത്താണ് പിന്നെ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനുള്ള ശ്രമം നടക്കുന്നത്. പിന്നീട് ആര്യാടം മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ മുഴുവൻ പൈസ കൊടുത്തുവിട്ടത്. ഈ കാലയളവിലൊന്നും ഈ പറയുന്ന പിന്നെ വീണാജോറ എന്ന് പറഞ്ഞ വ്യക്തി സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചു, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് എന്ന് എനിക്ക് തോന്നുന്നത് 95 എന്ന് പറയുന്നത്. അതിനുശേഷം അവർ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. അന്നൊന്നും അവരൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ സ്വന്തമായ ഒരു സ്ഥാപനം ഇല്ല. ആ നിങ്ങളിപ്പോ ഈ പറയുന്ന 2006 പിന്നെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ മറ്റു സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും സി ബി ഐക്ക് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത പിന്നെ നിലപാടെന്താ, എടുത്ത നിലപാട് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, അത് തൃപ്തികരമാണെന്ന് പറഞ്ഞു. ഒരു മാസത്തിന് ശേഷം പിന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് സി ബി ഐക്ക് റെഫർ ചെയ്യുന്നു, അങ്ങനെ സി ബി ഐ ഏറ്റെടുക്കുന്നു. സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം 3 അന്വേഷണത്തിന് ശേഷം സി ബി ഐ കോടതിയിൽ അതിന്റെ അവര് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിനകത്ത് പറഞ്ഞത് എന്താ, അതിനകത്ത് യാതൊരു തെളിവും ഇല്ലാണ്ട് സി ബി ഐ കോടതി തള്ളിക്കളഞ്ഞു. 2016 പിന്നെ ഇലക്ഷന് 3 മാസങ്ങൾക്ക് മുമ്പ് അന്നും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇത് പിണറായി വിജയന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും ലാവലിൻ പിണറായി വിജയനെ തകർക്കാനായിട്ടുള്ള ചൂടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നാളെ വഴികളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, എന്ത് ബാലിസ്റ്റമായിട്ടുള്ള വാദമാണ് റിജി താങ്കൾ ഉന്നയിക്കുന്നത്? അച്ഛൻ കമ്മീഷൻ അടിക്കുമ്പോൾ മോള് കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ആ കമ്പനിയിലേക്ക് എങ്ങനെ എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നു? ബാലിശമല്ലേ ഇവിടെ, അതല്ലല്ലോ വിഷയം.